നമസ്കാരം എല്ലാവർക്കും ബി എസ് സി ടോഫറിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ അഞ്ചാമത്തെ മുടികോളിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് അതായത് അഞ്ചാമത്തെ മുടിയോള് കുറച്ച് വലിയ മുടിയോളായിരുന്നു അതുകൊണ്ട് അതിൻ്റെ രണ്ട് ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കാണുക കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മുടിയോളിലേക്ക് കടക്കാം ആയിരത്തി ഇതിപ്പോൾ പറയുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ദേശീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കുറേ സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റിയും അവർ സ്ഥാപിച്ച പത്രങ്ങളെ പറ്റിയും അവരുടെ സ്ഥാപനങ്ങളെ പറ്റിയും അതായത് കുറേ ഓർഗനൈസേഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ മുടികളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് എന്ത് മനസ്സിലായി ഈ പറയുന്ന ഇന്ത്യ രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ ദേശീയപരമായിട്ടൊക്കെ ഉന്നമനം വേണമെങ്കിൽ എന്ത് ചെയ്യണം ആധുനിക വിദ്യാഭ്യാസം ഇവിടെ നിർബന്ധമാണെന്ന് ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ മനസ്സിലാക്കി അപ്പോൾ അവരെന്തു ചെയ്തു അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദേശീയത മുൻനിർത്തി കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു എന്തു ചെയ്യുന്നു ദേശീയത മുൻനിർത്തി അതായത് ഇന്ത്യയുടെ സംസ്കാരത്തിന് പറ്റിയ രീതിയിൽ കുറച്ച് മോഡേൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഒരു ആരംഭിക്കുന്നു അത് എന്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന ഇന്ത്യയിലുള്ളവർക്ക് ജാതി മത മതവർഗ ഭേദമില്ലാതെ പ്രാദേശിക ഭേദമില്ലാതെ അവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടുന്നു വിദ്യാഭ്യാസം കിട്ടുന്നു അതായത് എല്ലാവർക്കും ആധുനിക വിദ്യാഭ്യാസം കിട്ടുന്നു എല്ലാവരും ബ്രിട്ടീഷുകാരുടെ ചൂഷണം മനസ്സിലാക്കിയെടുക്കുന്നു അതിനെപ്പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഈ പറയുന്ന രാജാറാം മോഹൻ റോയെ നമുക്കറിയാം ഇന്ത്യൻ നെയ്സെൻസിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് അതുപോലെ കേശവചന്ദ്രസൻ വീരേശലിംഗം ഇതൊക്കെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇവരിപ്പോൾ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്താണ് എന്നിവർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയി ആണ് അടുത്തത് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലുകളും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്നഭിപ്രായപ്പെട്ടതാരായിരുന്നു കേശവചന്ദ്രസൻ അതായത് പാവപ്പെട്ടവരും പണക്കാരും വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അതുപോലെ അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്നഭിപ്രായപ്പെട്ടതാരായിരുന്നു കേശവചന്ദ്രസൻ അതുപോലെ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നഭിപ്രായപ്പെട്ടതാരായിരുന്നു വീരേശലിംഗം വിദ്യാസമ്പന്ന മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വീരേശലിംഗം അപ്പോൾ ഇതെന്താണ് ഈ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുന്നു അവരെപ്പോഴും അവരുടെ ചിന്താരീതിയിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറയാം രാജാറാം മോഹൻ റോയ് ആണ് പറഞ്ഞത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്നഭിപ്രായപ്പെട്ടതാരാണ് കേശവചന്ദ്രസൻ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നഭിപ്രായപ്പെട്ടത് വീരേശലിംഗം അടുത്തു നോക്കാം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ എന്താരംഭിക്കുന്നു ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് പൂനെയിലാണ് ആരംഭിച്ചത് അതായത് ദേശീയതയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അത് പൂനെയിലാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് അതിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് എം ജി റാനഡെ അഥവാ മഹാദേവ ഗോവിന്ദ റാനഡെ ആരൊക്കെയാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് എം ജി അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡെ ഇത്രയും ആൾക്കാരാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഒന്നുകൂടെ നോക്കാം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷവും സ്ഥലവും ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പൂനെയിലാണ് സ്ഥാപിതമായത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് മഹാദേവ ഗോവിന്ദ റാനഡെ അതുപോലെ എന്ത് സംഭവിക്കുന്നു പൂനെയിലെ ഡെക്ക് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച കോളേജാണ് ഫാർഗൂസൻ കോളേജ് ഏതാണ് പൂനെയിൽ ഡെക്ക് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച കോളേജ് ഏതാണ് ഫാർഗൂസൻ കോളേജ് ഇനി ഈ പറയുന്ന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കോളേജ് വഴി എന്ത് കിട്ടുന്നു ഈ പറയുന്ന ഇന്ത്യയിലുള്ള എല്ലാവർക്കും മതവർഗ ജാതി ഭേദമില്ലാതെ ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ മനസ്സിലാക്കുകയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം ഒന്നും സ്ത്രീകൾക്ക് കിട്ടിയിരുന്നില്ല സ്ത്രീകളെ എപ്പോഴും അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴി ഇവർ മനസ്സിലാക്കുന്നു സ്ത്രീകൾക്ക് കൂടെ വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ മാത്രമേ സാമൂഹിക ഉന്നമനം നേടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സ്ത്രീകൾ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട ഒരു നിലയിൽ തന്നെ കാണപ്പെടും എന്ന് മനസ്സിലാക്കുന്ന ഡി കെ കാർവേ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു ഡി കെ കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് അത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അത് സ്ഥാപിച്ചത് ഡി കെ കാർവേ ആണ് മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സ്വദേശി പ്രസ്ഥാനം അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ശക്തിയാർജിക്കുന്നു ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു സ്വദേശീയമായ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു സഹായവും ഇല്ലാതെ ഈ പറയുന്ന ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികൾ അതായത് ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് അങ്ങനെയുള്ള കുറേ വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം രാജാറാം മോഹൻ റോയ ആ സമയമായപ്പോഴേക്കും മരിച്ചിരുന്നു അതുപോലെ ബാലഗംഗാധര തിലക് എം ജി റാനഡെ അങ്ങനെ കുറേ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നു അങ്ങനെയാണ് ഇന്ത്യയിലെ ദേശീയത മുറുകെ പിടിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി അത് ആരംഭിച്ച ആരായിരുന്നു ഡി കെ കാർവിയായിരുന്നു ഇത് നോക്കാം രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ എവിടെയാണ് സ്ഥാപിച്ച ബംഗാളിലാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളിലാണ് അതുപോലെ അലിഗഡിൽ മതേതര വിദ്യാഭ്യാസം മുൻനിർത്തി അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതായത് അലിഗഡിൽ മതേതര വിദ്യാഭ്യാസം മുൻനിർത്തി ആരംഭിച്ച ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയായിരുന്നു നോക്കാം മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി ആരൊക്കെയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ തത്വചിന്ത തത്വചിന്തകൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ഇവരായിരുന്നു അലിഗഡിൽ മതേതര വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റില് ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച നേതാക്കൾ അടുത്തു നോക്കാം ഇനി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് എന്ത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നു ഈ പറയുന്ന വിദ്യാഭ്യാസത്തിനോടൊപ്പം പല പല തൊഴിലുകൾ അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ആ വിദ്യാഭ്യാസം നേടിയ അടുത്ത തലമുറ ബ്രിട്ടീഷുകാരെ പൊരുതി നേരിടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഗാന്ധിജി കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ നയമാണേത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് ഏതാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു വാർത്താ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹം എങ്ങനെ അഭിപ്രായപ്പെട്ടു ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ഗാന്ധിജിയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു അതുപോലെ ഗാന്ധിജി പറഞ്ഞു എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും പ്രാഥമികവുമായ വിദ്യാഭ്യാസം നൽകണം അല്ലെങ്കിൽ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം ഈ പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം മാതൃഭാഷയിലായിരിക്കണം എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരായിരുന്നു ഗാന്ധിജിയായിരുന്നു അടുത്ത് നോക്കാം ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നൂതന വിദ്യാഭ്യാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി അതായത് വാർത്താ പദ്ധതി എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് നയ്യി താലീം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെട്ടിരുന്നു നയി താലീം പദ്ധതിയുടെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴാണ് ഇതിൻ്റെ അർത്ഥം നൂതന വിദ്യാഭ്യാസം എന്നാണ് ഈ പറയുന്ന നൈറ്റ് അല്ലെങ്കിൽ വാർത്താ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഐ എൻ സിയുടെ വാർത്താ സമ്മേളനം നിയോഗിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്നാണ് ഈ പറയുന്ന വാർത്താ വിദ്യാഭ്യാസ കമ്മീഷനെ പറ്റി പഠിക്കാൻ സോറി വാർത്താ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനത്തിൽ സോറി വാർത്താ സമ്മേളനത്തിൽ നിയമിച്ച ഒരു കമ്മീഷൻ കമ്മീഷനേതായിരുന്നു ഈ പറയുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ആയിരുന്നു നോക്കുക ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഐ എൻ സിറോ വാർത്താ സമ്മേളനം ഈ പറയുന്ന വാർത്താ പദ്ധതി അല്ലെങ്കിൽ നൈറ്റ് താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി അടുത്ത നോക്കാം സാഹിത്യവും ദേശീയതയും ഇത്രയും നാള് ഇത്രയും നേരം നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരുന്നത് ദേശീയതയും വിദ്യാഭ്യാസവുമാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇനി സാഹിത്യവും ദേശീയതയും നോക്കാം അതായത് ഈ പറയുന്ന സാഹിത്യ ശാഖകളിൽ പലതും അതായത് നോവലൊക്കെയെന്ന് വെച്ചാൽ ഒരിക്കലും സാധാരണക്കാരുടെ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു അതായത് ആഡംബര ജീവിതത്തെ പറ്റിയൊക്കെയാണ് ഈ പറയുന്ന നോവൽ പോലെയുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന പ്രാദേശിക ഭാഷകളിൽ പല പല എഴുത്തുകാരും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ചൂ അവരെ നേരിടുന്ന ബ്രിട്ടീഷ് ചൂഷണങ്ങളും കഷ്ടപ്പാടുകളും നോവൽ പോലെയുള്ള സാഹിത്യ രൂപങ്ങളിലൂടെ അവർ പുറത്തിറക്കുന്നു അപ്പോഴെന്ത് സംഭവിക്കുന്നു ഇന്ത്യയിലെ നിരക്ഷരരും പാവപ്പെട്ടവരും അതുപോലെ അങ്ങനെയുള്ളവരും ഇന്ത്യയിലൊരു ഉയർന്ന നിലയിൽ കഴിയുന്നവരുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അകലം കുറയുന്നു അകലം കുറയുന്നു അതായത് ഈ പറയുന്ന നിരക്ഷരർക്ക് പോലും ഈ പറയുന്ന പ്രാദേശിക ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ സാഹിത്യ രൂപങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനും ഇന്ത്യയിലെ പല വിഭാഗങ്ങളിലെ ആൾക്കാർ അനുഭവി അനുഭവിക്കുന്ന പല പല ചൂഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതെന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന ജനങ്ങളിലൊരു ഐക്യത ഉണ്ടാക്കുന്നു എന്ത് സംഭവിക്കുന്നു ഇന്ത്യ ഒരു ഒന്നാണെന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു സാഹിത്യവും ദേശീയതയും അപ്പം നമുക്ക് നോക്കാം ഭാരത് മാതാ എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നോക്കാം ഭാരത്മാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരുടെ നാടകം വഴിയാണ് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ഘോഷും ആരുടേതായിരുന്നു ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും ആരൊക്കെയാണ് ശിഷിർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ ഇവരുടെ നാടകം വഴിയാണ് ഭാരത്മാത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ഇനി നമുക്കറിയാം ആനന്ദ നമ്മൾ കേട്ടിട്ടുണ്ട് ബെങ്കീൻ ചന്ദ്ര ചാറ്റർജിയുടെ ചാറ്റർജിയുടെ കൃതിയാണ് ആനന്ദമഠം അത് കൂടുതലും സന്യാസി കലാപത്തെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഈ പറയുന്ന പല പ്രദേശങ്ങളിലെ ആൾക്കാർ അനുഭവിക്കുന്ന ചൂഷണത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ കൃതിയായിരുന്നു ഈ പറയുന്ന ആനന്ദമഠം അതായത് ഈ പറയുന്ന ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപം ആൾക്കാരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കൂടെ കാണിക്കാനായിട്ട് ഉപയോഗിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആനന്ദമഠം ഈ കൃതിയിൽ നിന്നാണ് നമ്മുടെ മാതരം നമ്മുടെ ദേശീയ ഗീതമായ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് അപ്പോൾ വന്ദേമാതരം രചിച്ചതാരാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് ഏത് ഹൃദയയിൽ നിന്നാണ് ആനന്ദമഠത്തിൽ നിന്നാണ് ഈ ആനന്ദമഠത്തിൻ്റെ പ്രതിവാദി വിഷയം എന്തായിരുന്നു സന്യാസി കലാപമായിരുന്നു അടുത്തു നോക്കാം നീൽദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ചിരുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽദർപ്പൺ ബംഗാളിലെ നീലം കർഷകർക്കുണ്ടായ കഷ്ടപ്പാടിനെ പറ്റി നമ്മൾ ഓൾറെഡി ഇനി മുമ്പത്തെ ചാപ്റ്ററുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയപ്പോഴേക്കും ഈ പറയുന്ന കൃത്രിമ ചായങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ പറയുന്ന നീലം കർഷകർക്ക് തിരിച്ചടി നേടേണ്ടി വരുന്നു അതായത് അവരുടെ പ്രൊഡക്റ്റിനൊട്ടും വില കിട്ടാതെയാവുന്നു അവർക്ക് കൊടിയ പട്ടിണിയിലാവുന്നു അവരുടെ ഈ പറയുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് നീൽദർപ്പൺ അതൊരു നാടകമായിരുന്നു അതിൻ്റെ രചിതാവാണ് ദീനു ബന്ധുമിത്ര ആരാണ് നീൽദർപ്പണൻ്റെ രചിതാവ് ആരായിരുന്നു ദീനബന്ധുമിത്രയാണ് നീൽദർപ്പൺ എഴുതിയത് ആരാണ് കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് ബന്ധുമിത്രയാണ് അടുത്ത് നോക്കാം ഈ നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യുന്നു ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന ബുക്ക് ദീനബന്ധു മിത്രയുടെ ബുക്ക് വായിച്ച് നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ പറ്റി അറിയുകയും അത് ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇനി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് എസ് എൻ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് എസ് എൻ ബാനർജി അല്ലെങ്കിൽ സുരേന്ദ്രനാഥ ബാനർജി അടുത്ത് നോക്കാം സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര ഈ ഗാനം രചിച്ച ഉറുദു കവി ആരാണ് അല്ലാമ മുഹമ്മദ് ആണ് ആരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഗാനമാണ് സാരെ ജഹാംസെ അച്ച ഈ ഗാനത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റിയും ഇന്ത്യയുടെ പൈതൃകത്തെ പറ്റിയും അതുപോലെ ഇന്ത്യയുടെ ഈ ഭൂപ്രദേശത്തെ പറ്റി അതിൻ്റെ പറ്റിയും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന കൃതിയാണ് ഈ അല്ലെങ്കിൽ ഗാനമാണ് സാര ജകാംസ്യാച്ച അതിൽ ആരാണത് രചിച്ചിരിക്കുന്നത് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് അതുപോലെ നമുക്ക് നോക്കാം ഈ പറയുന്ന ഇന്ത്യയുടെ കഷ്ടപ്പാടിനെ കുറിച്ചും ഒക്കെ പറയുന്ന ചൂഷണത്തെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന വളരെ അധികം കൃതികളുണ്ട് ആ കൃതികൾ എഴുതിയതും അത് ആരാണ് എഴുതിയതെന്നും ഏതൊക്കെയാണ് കൃതികൾ എന്നും നമുക്ക് നോക്കാം പിന്നെ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്നും നോക്കാം ആദ്യം നോക്കുക ഗോര ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി കേട്ടിട്ടുണ്ടാവും അത് ടാഗോറിന്റെ കൃതിയാണ് ഗീതാഞ്ജലിയും ഗോരയും എഴുതിയിരിക്കുന്ന ബംഗാളി ഭാഷയിലാണ് അപ്പോൾ ഗോര ഗീതാഞ്ജലി ആരുടെ കൃതിയാണ് ടാഗോറിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് അടുത്തത് പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ എഴുതിയിരിക്കുന്ന കൃതികൾ നോക്കാം സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഏതൊക്കെയാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ആരായിരുന്നു പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതികളാണ് അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ എഴുതിയ കൃതികൾ നോക്കാം പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് ഏതൊക്കെയാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് ഇത് എഴുതിയതാരായിരുന്നു സുബ്രഹ്മണ്യ ഭാരതിയാണ് ഏത് ഭാഷയിലാണ് തമിഴിലാണ് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഈ പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് എഴുതിയത് ഗോര ഗീതാഞ്ജലി അതുപോലെ പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലാണ് എഴുതിയത് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൽ പ്രേമാശ്രമം എന്ന് തോന്നുന്നു കഴിഞ്ഞ എൽ വി യു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് കൃതികളാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കുക കുറേ പ്രാവശ്യം വായിച്ച ഇതൊക്കെ ഓർത്തിരിക്കും അടുത്തു നോക്കാം ഹയാത്തി സാദിയും ഹയാത്തി ജവീദും ആരുടെ കൃതികളാണ് ഹയാത്തി സാദിയും ഹയാത്തി ജവീദും അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ആരുടേതാണ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ഹയാത്തി സാദി ഹയാത്തി ജവീദ് അത് ഉറുദു ഭാഷയിലാണ് എഴുതിയത് ഒന്നുകൂടെ നോക്കുക ഹയാത്തി സാദി ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഉറുദു ഭാഷയിലാണ് ഇനി നിബന്ധ നിബന്ധമാല എഴുതിയതാരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ വിഷ്ണു കൃഷ്ണ ചിപ്ലും ചിപ്ലുങ്കറിൻ്റെ കൃതിയാണ് നിബന്ധമാല മറാത്തി ഭാഷയിലാണ് അപ്പം മറാത്തി ഭാഷയിൽ നിബന്ധമാല എഴുതിയതാരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് അടുത്ത് നോക്കാം വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ അതൊക്കെ വള്ളത്തോളിൻ്റെ കൃതികളാണ് ഒന്നുകൂടെ നോക്കാം ദേശീയതയുമായി ബന്ധപ്പെട്ട് പല സാഹിത്യകാരന്മാർ പല ഭാഷയും പ്രാദേശിക ഭാഷയിൽ എഴുതിയ കൃതികളാണ് ഈ പറയുന്നത് അത് എഴുതിയിരിക്കുന്ന ഭാഷയും ആരാണ് എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ് കൃതികൾ എന്ന് നമ്മൾ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഹയാത്തി സാദിയും ഹയാത്തി ജവീദും രചിച്ചതാരാണ് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് ഉർദു ഭാഷയിലാണ് നിബന്ധമായ ആരുടേതാണ് വിഷ്ണു കൃഷ്ണ ചിപ്പ്ളുങ്കറിൻ്റെയാണ് മറാത്തി ഭാഷയിലാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ആരുടേതാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ് മലയാള ഭാഷയിലാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ് വരിക വരിക സഹചര്യേ അത് രചിച്ചത് അംശി നാരായണ പിള്ളയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച ഒരു ഗാനമാണ് വരിക വരിക സഹചര്യം അപ്പോൾ അതും കേരളത്തിൽ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട കവിതകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ വരിക വരിക സഹചര്യ എന്ന ഗാനത്തിൻ്റെ രചയിതാവാരാണ് അംശി നാരായണ പിള്ള അടുത്ത് നോക്കാം വള്ള നമുക്കറിയാം വള്ളത്തോളാണ് തൃശ്ശൂരി കേരള കലാമണ്ഡലം സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഈ പറയുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളും കലകളും ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇന്ത്യയിലെ സംസ്കാരങ്ങൾക്കും കലകൾക്കും വളരെയധികം നാശം സംഭവിക്കുന്നു അതായത് അതിനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു ഇന്ത്യയിലെമ്പാടും ഓരോ പ്രാദേശികമായ പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ അല്ലെങ്കിൽ പൗരസ്ത്യപരമായ പൗരസ്വപരമായിട്ടുള്ള സംസ്കാരത്തെയും കലകളെയും പുനരുജ്ജീ പുനരുജ്ജീവീ ജീവീകരിക്കാൻ വേണ്ടി എന്താ സംഭവിക്കുന്നത് പല പല വ്യക്തികൾ പല പല ആൾക്കാർ അതായത് വള്ളത്തോൾ നാരായണമെൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലെയുള്ള പല പല വ്യക്തികൾ എന്തു ചെയ്യുന്നു പല പല പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു അതിലൊന്നാണ് ഈ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്നത് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് അതിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു വള്ളത്തോൾ നാരായണമേനുവനായിരുന്നു അടുത്ത നോക്കാം ദേശീയത കലയിൽ അപ്പം ദേശീയത വിദ്യാഭ്യാസത്തിൽ അതുപോലെ ദേശീയത നമ്മുടെ ഈ പറയുന്ന ലിറ്ററേച്ചറിലൊക്കെ പറഞ്ഞു അതുപോലെ ദേശീയത കലയിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ നന്ദലാൽ ബോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് സതി സതി എന്ന് പറയുന്ന ദുരാചാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യയിലെ ദുരാചാരങ്ങളെ പറ്റി ഒക്കെ ഇന്ത്യയിലെമ്പാടുമുള്ള ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി വരച്ച ഒരു ചിത്രമാണ് സതി അതിൻ്റെ രചിതാവാരായിരുന്നു നന്ദലാൽ ബോസ് ആയിരുന്നു അടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരൻ അതും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ നടന്ന ഐ എൻ സി സമ്മേളനത്തെ പ്രദർശിപ്പിച്ച ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ നോട്ടീസിൽ അച്ചടിച്ച ചിത്രമായിരുന്നു ഈ പറയുന്ന ഗ്രാമീണ ചെണ്ടക്കാരൻ അത് വരച്ചു താരാണ് നന്ദലാൽ ബോസാണ് കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്നുകൂടെ നോക്കാം നന്ദലാൽ ബോസിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് സതി അതുപോലെ ഗ്രാമീണ ചെണ്ടക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര ഐ എൻ സി സമ്മേളനത്തിലെ ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ അതൊന്നും പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ഗ്രാമീണ ചെണ്ടക്കാരൻ അത് രണ്ടും വരച്ചത് നന്ദലാൽ ബോസ് ആണ് അതായത് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ പോസ്റ്റർ ആ പോസ്റ്റർ കോൺഗ്രസിന്റെ നയൻറ്റീൻ തേർട്ടി എയ്റ്റിലെ ഹരിപുര സമ്മേളനത്തിലെ പോസ്റ്ററിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഈ പറയുന്ന ഗ്രാമീണ ചെണ്ടക്കാരൻ അടുത്ത നോക്കാം അമൃത ഷെർഗിൽ അമൃത ഷെർഗിലിന്റെ പ്രത്യേകത എന്തായിരുന്നു ഗ്രാമീണ ജീവിതം അതായത് ഒരു പ്രത്യേകിച്ച് വർണ്ണങ്ങളില്ലാത്ത ഗ്രാമീണ ജീവിതം തീരെ കുറച്ച് വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരച്ച ഒരു കലാകാരിയായിരുന്നു അമൃത ഷെർഗിൽ ഈ പറയുന്ന വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ഗ്രാമീണ ജീവിതം ഏതാണ് ഗ്രാമീണ ജീവിതം അടുത്തു നോക്കാം ഭാരത് മാത എന്ന ചിത്രം ആദ്യമായിട്ട് വരച്ച ചിത്രകാരനാണ് അബനീന്ദ്രനാഥ ടാഗോർ ബംഗാളി ചിത്രകാരനാണ് ഈ പറയുന്ന ഭാരത്മാത എന്ന് പറയുന്ന ചിത്രം ആദ്യമായിട്ട് വരച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രരചനയോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് ഭാരത്മാതയുടെ ചിത്രം മാറുന്നത് അതുപോലെ അദ്ദേഹം വരച്ച ഭാരത്മാത ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണം അതുപോലെ വിജ്ഞാനം അതുപോലെ എന്താ പറയുക വസ്ത്രങ്ങൾ ഇതൊക്കെ നൽകുന്ന ഒരു കൺസെപ്റ്റിലാണ് അദ്ദേഹം ഈ പറയുന്ന ഭാരത് ചിത്രം വരച്ചത് അതായത് സ്വദേശി സമരകാലത്തിലാണ് ഭാരത് മാതാ ചിത്രം വരച്ച കാലഘട്ടം ഏതായിരുന്നു സ്വദേശി സമരകാലത്തായിരുന്നു അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യൻ ചിത്രകലയുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ചിത്രകലയെ പുനരുജ്ജീകരിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിക്കുന്നു അതിനെ പുനരുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിക്കുന്നത് അതിൻ്റെ സ്ഥാപകനാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഒന്നുകൂടെ നോക്കാം ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാണ് അമൃത ഷേർഗിലാണ് ഭാരത്മാതാ ചിത്രം വരച്ച ബംഗാളി ചിത്രകാരനാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത്മാതാ ചിത്രം വരച്ച കാലഘട്ടം ഏതാണ് സ്വദേശി സമരകാലമാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് എവിടെയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഇനി നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് രചിച്ചത് അടുത്ത നമുക്ക് നോക്കാം ദേശീയ പതാക സ്വദേശി സമരകാലത്താണ് ആദ്യമായിട്ട് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ നമ്മുടെ ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് സ്വദേശി സമരം ആരംഭിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ആദ്യമായിട്ടൊരു ദേശീയ പതാക അല്ലെങ്കിൽ ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത് ഈ പറഞ്ഞ ആദ്യത്തെ ത്രിവർണ്ണ പതാകയിൽ എന്തൊക്കെയുണ്ടായിരുന്നു എട്ട് താമരകളും അതുപോലെ ഒരു അർത്ഥചന്ദ്രനും ഉണ്ടായിരുന്നു അതായത് എട്ട് താമരകൾ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവശ്യകളെ ആയിരുന്നു അത് കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത് അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഒരു അർത്ഥചന്ദ്രൻ അടങ്ങിയിരുന്നത് എന്തായിരുന്നു ഒരു അർത്ഥചന്ദ്രൻ ഉണ്ടായിരുന്നു അതുപോലെ എട്ട് താമരകൾ ഉണ്ടായിരുന്നു ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ദേശീയ പതാകയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ദേശീയ പതാകയിലെ ചിത്രം എന്തായിരുന്നു ചർക്കയുടേതായിരുന്നു അതായത് ഇന്ത്യൻ ജനത്തിൻ്റെ സ്വാശ്രയത്വത്തെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അന്ന് ചർക്ക അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ത്യൻ ജനങ്ങളുടെ സ്വാശ്രയത്തിൻ്റെ സ്വാശ്രയത്വത്തിൻ്റെയും അതുപോലെ വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ചർക്ക ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ത്രിവർണ്ണ പതാക സ്വീകരിച്ച വർഷം എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അടുത്ത് നോക്കാം ഇനി ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി ഗാമയാണ് ഒരു ഒട്ടനവധി പ്രാവശ്യം ചോദിച്ച ആണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി ഗാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്റ്റഡ്ഗഡ് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ത്രിവർണ്ണ പതാക ഉയർത്തിയത് അതായത് രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പതാക ഉയർത്തിയത് ഒന്നുകൂടെ നോക്കുക മാഡം നമുക്കൊന്നുകൂടെ നോക്കാം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ഉയർത്തിയതാരാണ് മാഡം ഗാമയാണ് മാഡം ഗാമ ത്രിവർണ്ണ പതാക ഉയർത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് പതാക ഉയർത്തിയ സ്ഥലം ഏതായിരുന്നു സ്റ്റഡ്ഗർട്ട് ജർമ്മനിയിലായിരുന്നു ആദ്യമായിട്ട് ത്രിവർണ പതാക ഉയർത്തിയ സമ്മേളനം ഏതായിരുന്നു രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനമായിരുന്നു ഇനി അടുത്ത് നോക്കാം സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഞ്ചാം ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഇതിന് ഇതിന് മുമ്പത്തെ പാട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും കാണുക അതിനുശേഷം ഈ ബാക്കി കാണുക അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഈ ചാപ്റ്റർ കുറേ പോയിന്റ്സ് ഉണ്ട് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു നൂറ് പോയിൻറ്റ്സ് എങ്കിലും ഈ പറയുന്ന ചാപ്റ്ററിൽ തന്നെയുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ദിവസം ആറാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങൾ ഒരു ഈ പറയുന്ന ലോക്ക്ഡൗൺ കാലമാണെങ്കിൽ പോലും ഈ പറയുന്ന പഠിത്തത്തിന് അവധി കൊടുക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് ബുക്ക് എടുത്ത് വായിക്കാൻ മടിയാണെങ്കിൽ ഈ പറയുന്ന വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ കാണുക ഇപ്പോൾ പല പല മീഡിയത്തിൽ നമുക്ക് പഠിക്കാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കേട്ടാൽ മാത്രം പോരാ പോരാതെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക തന്നെ ചെയ്യണം എന്നാലേ ഓർത്തിരിക്കത്തുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്